एक मिनट मैं बटर या रेडी आई तुम्हें नमुक നാടൻ രുചിയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിലെ ഫുഡ് ഗാർഡൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഗംഭീര ഫുഡുകളാണ്, കുറേ ഫുഡുകളുണ്ട്. എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്, എന്താണ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം നേരെ കിച്ചണിലേക്ക്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ ഉള്ളത്. ആ കിച്ചണിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ടും വേറെ കിച്ചൺ ഉണ്ടെന്നാണ് പറയുന്നത്. എവിടൊക്കെ പോകാം അവിടെയൊക്കെ പോയി നമുക്ക് ഫുഡ് നോക്കി കഴിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ കിച്ചണാന്ന് പറഞ്ഞു. ഭയങ്കര ലൈവായിട്ടുള്ള ഒരു കിച്ചണാണ്. എന്തൊക്കെ ഉണ്ടാക്കി, ചൈനീസ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത്. വരൂ. അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഗ്രീൻ ചില്ലി പേപ്പർ അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് അമൂറാണ്, അത് ഉണ്ടാക്കാനായിട്ട് പോവാണ്. നോക്കിയ നിങ്ങൾ
ഫിഷ് ഗ്രീൻ ചില്ലി പേപ്പർ അൽഫാം ഉണ്ടാക്കാൻ അവർ സിൽവർ ഫോയിലാണ് ചെയ്തേക്കുന്നത്. അതായത് ഫിഷിൻ്റെ മാംസത്തിന് കട്ടിക്കുറവായതുകൊണ്ട് അതിന് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അത് സിൽവർ ഫോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ഫിഷ് ഇങ്ങനെ സേഫായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രീൻ ചില്ലി സോസാണ് ഫിഷിലേക്ക് ഇടാൻ പോകുന്നത്. അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, നോക്കിക്കോ. വെറും 3 മിനിറ്റ് കൂടെ മതിയെന്നാണ് പറയുന്നത്, അപ്പോഴത്തേക്ക് ഫിഷ് റെഡി ആയിട്ട് വരും. നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഉണ്ടാക്കാൻ പോകുന്ന റൊമാനിയോ റൊട്ടിയാണ്. ഓക്കെ, അത് അതിൻ്റെ പണിയിൽ കണ്ടോളൂ. ഗ്രീൻ ചില്ലി പേപ്പർ ഫിഷ് അൽഫാമിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് ഞാനും റൊട്ടിയുമാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം കണ്ടോളൂ. ഓക്കെ, ചക്കരെ, ഇത് പെരുമ്പാവൂരുള്ള ഫുഡ് ഗാർഡൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെ കിടുക്കി ചായ എന്ന് പറഞ്ഞൊരു കിടുക്കൻ ടേസ്റ്റുള്ള ഒരു ചായയാണ്. ഇതിൻ്റെ മസാല എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർ കുറേ മസാല, അവർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ മസാല ഇട്ടുണ്ടാക്കുന്ന ചായ കുടിച്ചു കഴിഞ്ഞാലേ ഗംഭീരമാണ്. ഇനി ഫുഡ് ഗാർഡനിലെ ഫുഡിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ആ വെൽക്കം ഡ്രിങ്ക് ലെമൺ ജ്യൂസാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അടുത്ത ഞാൻ കടക്കുന്നത് കാന്താരി ബിരിയാണിയാണ്. ഗംഭീര ബിരിയാണി, അതായത് അതിൻ്റെ കാന്താരി ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി. ഇനി അടുത്തത് ബട്ടർ ബിരിയാണിയാണ്. അതും അതിൻ്റെ ഗംഭീര, അടുത്ത ഗംഭീരമെന്ന് പറയേണ്ട ഒരനുഭവം തന്നെയാണ്. ബട്ടർ ബിരിയാണിയില്ലേ, ആ ബട്ടറിൻ്റെ മസാല എല്ലാം കൂടെ ഇളക്കി മിക്സാക്കി എടുത്തങ്ങോട്ട് കഴിച്ചാൽ ആഹാ.
പിന്നെ ഇന്നത്തെ താരം ഫിഷ് ഗ്രീൻ ചില്ലി പെപ്പർ അൽഫാം. ആ എന്താണെന്നറിയോ, ഞാനുണ്ടാക്കിയ ബട്ടർ ഞാനും റൊട്ടിയും മയോണീസുകൊണ്ട് മിക്സാക്കിയ കൊണ്ട് കഴിച്ചാലേ ആ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ കിടുക്കി ചായ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ കിടുക്കൻ അനുഭവമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ പെരുമ്പാവൂരുള്ള ഫുഡ് ഗാർഡനിൽ പോയാൽ നിങ്ങൾക്കും പറ്റും. അപ്പം ഫുഡ് ഗാർഡനിൽ ചെന്ന് പറയുക, കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ല ഗംഭീര ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിഷാണ്. പിന്നെ അത് കൂടാതെ ബിരിയാണി, കാന്താരി ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഈ രണ്ട് ഐറ്റമാണ്. പിന്നെ കുറേ ഐറ്റങ്ങളുണ്ട് ഇവിടെ. കഴിച്ചു നോക്കൂ, ട്രൈ ചെയ്യൂ, സന്തോഷമായിട്ടിരിക്കൂ. പിന്നെ ഞാൻ ഇദ്ദേഹത്തിനെ പിടിച്ചിരുത്തിയേക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ഞാൻ ഇവിടെ വന്നു, ഞാനൊരു 3-4 മണിക്കൂറായി വന്നിട്ട് നമ്മുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഭയങ്കരമായിട്ട് ചൂടായി. അപ്പം ഞാൻ ഓർത്തു അയാൾ എഴുന്നേറ്റ് ഓടും, ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചാൽ ഇന്നപ്പം അദ്ദേഹത്തിനോട് ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ മാനേജിങ് പാർട്ണർ പോയി സംസാരിച്ച് അദ്ദേഹം നല്ല കൂളായിട്ട് അറിയുന്നു. ഒരു റെസ്റ്റോറൻ്റ് ആകുമ്പോൾ, റെസ്റ്റോറൻ്റ് നല്ല ഒരു സ്ഥാപനമാകുമ്പോൾ 100% സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. പക്ഷേ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകാത്ത കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി വിടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആണോ? തീർച്ചയായിട്ടും. ഇതെങ്ങനെ കഴിയുന്നു അത് പറയൂ. അതായത് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് അവർ നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് ഒരു അതിഥി വരുന്നത്, അതേ മെന്റാലിറ്റി, അതേ ട്രീറ്റ്മെന്റ്. തീർച്ചയായിട്ടും അവർക്ക് എന്താ വേണ്ടത്, അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ഹൈജീനിക് അറ്റ്മോസ്ഫിയറിൽ കഴിക്കണം, അതിനാണ് വരുന്നത്. പിന്നെ വാല്യൂ ഫോർ മണി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അവർക്ക് പലർക്കും പല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളൊരു കോമൺ ടേസ്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റം അവർക്ക് അവരുടേതായ കസ്റ്റമൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഫീഡ്ബാക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്യും. തീർച്ചയായിട്ടും അവരുടെ ഒപ്പീനിയൻ കൗണ്ട്സ്. അതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതെനിക്ക് ഫീൽ ചെയ്തു. ഞാനിവിടെ നിന്നപ്പോൾ ഫീൽ ചെയ്തു. അതും അത് സംസാരിക്കാനാണ് ഇദ്ദേഹത്തിന് ഞാനിവിടെ പിടിച്ചിരുന്നത്. ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊന്നും അല്ല ഞാൻ ചോദിക്കരുത്. അതാണ് വേണ്ടത്. നമ്മളിവിടെ കഴിക്കാൻ വരുന്നവർ സന്തോഷമായിട്ട് പോവാം. ഫുഡ് കഴിച്ച് നല്ല സന്തോഷമായിട്ട് പോവാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം. തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജുകളിൽ, സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന ഏത് ഒപ്പീനിയനും ഞങ്ങളതിൻ്റെതായ നിലയിൽ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്യും. പിന്നെ ആർക്കെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അതിൽ തിരിച്ച് വിളിക്കാൻ പറയും. തിരിച്ച് വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ജെന്യുൻ ആയിട്ടുള്ള ഏത് കാര്യങ്ങളും ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കാണ് അടുത്ത പ്രാവശ്യം നിങ്ങളെ ബെറ്റർ ആയിട്ട് സെർവ് ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഫീഡ്ബാക്ക് തരുന്നു, അത് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനുള്ള എല്ലാ പരിശ്രമവും ഞങ്ങളുടെ ടീം റെഡി ആയിട്ട് ചെയ്യുന്നു. പിന്നെ വേറെ കാര്യം, കസ്റ്റമർ കെയർ നമ്പറിൽ കൊടുത്തേക്കുന്ന നമ്പർ ഇദ്ദേഹത്തിൻ്റെയാണ്. ഞാനും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പെരുമ്പാവൂർ വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഇതിൽ പാസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പോട്ടെ, ഫുഡ് കഴിക്കാനായിട്ട് പെരുമ്പാവൂർ വന്നു, ഇനിയിപ്പോൾ എന്താണ്, ഒന്നുമില്ല. നമുക്ക് ഫുഡ്, നല്ല ഫുഡ് എവിടെ കിട്ടും അവിടെ പോയി കഴിക്കുക, അതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും എല്ലാവരും അതെ, ഞാനും അതെ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നോളൂ. ആ ലാവിഷായിട്ട് ഫുഡ് കഴിച്ച് നല്ല സന്തോഷമായിട്ട് പോവാം. അപ്പം ഇങ്ങനെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട എവിടെയാണെന്ന് അറിയാനും, എനിക്ക് ഷോപ്പ് എവിടെയാണെന്നൊക്കെ അറിയാൻ വിളിച്ചോ അല്ലേ. തീർച്ചയായിട്ടും വിളിക്കാം. ഏത് സമയം ആ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പറഞ്ഞാൽ പൂ പോലെ നിസ്സാരം. ഇതൊക്കെ നല്ല ഗംഭീരമായിട്ട് സാറ്റിസ്ഫൈഡ് ആകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം മിക, ഞാൻ സന്തോഷം, നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. താങ്ക് യു. ഞാൻ ഇവർക്കെല്ലാം പറയുന്ന ഫിഷും കാന്താരി ബിരിയാണിയുമാണ് ഇവരോട് പറയുന്നത്. കാന്താരി ബിരിയാണി പ്രത്യേകം ലൈറ്റാണ്, മസാലയില്ല. ഒരു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സിമ്പിളായിട്ടുള്ള അപ്പോൾ അതുകൊണ്ടാണ് കാന്താരി ബിരിയാണി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവരോട് പറയുന്നത്. അപ്പം വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോയിക്കാം. ഓക്കെ. മനസ്സിലുള്ള സ്നേഹം തിരിച്ചറിയുന്നത് പെരുമാറ്റം കൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചു. ഒരു ചാറ്റ പറഞ്ഞു, ബൈ.